നിങ്ങൾ സ്വന്തമായി ഒരു വീടില്ലാത്തവരാണോ, അല്ലെങ്കിൽ വീട് പണിത് പകുതിയിൽ വെച്ച് നിന്നു പോയിരിക്കുകയാണോ, ഇങ്ങനെയുള്ളവർക്കായി സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുന്നതിനായി സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡാണ് ഈ ഭവന ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വന്തമായി 2 സെന്റോ 3 സെന്റോ അതിലധികമോ ഭൂമിയെങ്കിലും കൈവശമുള്ള ദുർബല വിഭാഗത്തിലോ താഴ്ന്ന വരുമാന വിഭാഗത്തിലോ ഉൾപ്പെട്ടവർക്ക് ധനസഹായം നൽകുന്ന ഗൃഹശ്രീ ഭവന പദ്ധതിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 900 സ്ക്വയർ ഫീറ്റിൽ താഴെ ഏരിയയുള്ള ഭവനങ്ങൾക്കാണ് ധനസഹായം ലഭിക്കുക. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട രേഖകൾ ഇവയാണ്: ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ചതായിരിക്കണം, വസ്തു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ മാപ്പ് സഹിതം അതും വില്ലേജ് ഓഫീസറിൽ നിന്നായിരിക്കണം ലഭിക്കേണ്ടത്, വസ്തുവിന്റെ പ്രമാണത്തിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, 13 വർഷത്തെ കുടിക്കട സർട്ടിഫിക്കറ്റ്, ഭവനരഹിതനാണെന്നതിന് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ഭവന നിർമ്മാണത്തിനായി മുൻപ് സർക്കാർ ധനസഹായം ലഭ്യമായിട്ടില്ല എന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, പോക്കുവരവ് ചെയ്ത ശേഷം കരമൊടുക്കിയ രസീതും തണ്ടപ്പർ സർട്ടിഫിക്കറ്റും, ബാങ്ക് പാസ്ബുക്കിന്റെ അക്കൌണ്ട് നമ്പറും പേരും വ്യക്തമാക്കുന്ന പേജിന്റെ ഫോട്ടോ കോപ്പി, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് SC ST വിഭാഗത്തിന് മാത്രം എന്നിവയാണ്. 4 ലക്ഷം രൂപ വരെയുള്ള എസ്റ്റിമേറ്റ് ആണ് ഗൃഹശ്രീ പദ്ധതിയിൽ പരിഗണിക്കുക. തുക അതിലും കൂടുതലാകുകയാണെങ്കിൽ അത് ഗുണഭോക്താവ് വഹിക്കേണ്ടി വരും. 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയായി നൽകുന്നതാണ്. അത് തിരിച്ചു നൽകേണ്ട ആവശ്യമില്ല. 1 ലക്ഷം രൂപ സ്പോൺസർമാരോ സംഘടനകളോ നൽകേണ്ടതാണ്. 1 ലക്ഷം രൂപ ഗുണഭോക്താവും എടുക്കേണ്ടതാണ്. ഗുണഭോക്താവിന് 1 ലക്ഷം രൂപ എടുക്കുവാൻ കഴിവില്ലെങ്കിൽ ആ 1 ലക്ഷം രൂപ കൂടി സ്പോൺസർക്ക് നൽകാവുന്നതാണ്. ഇപ്രകാരം സമാഹരിക്കുന്ന 2 ലക്ഷം രൂപയും സർക്കാർ സബ്സിഡിയായ 2 ലക്ഷം രൂപയും ഉൾപ്പെടെയുള്ള 4 ലക്ഷം രൂപ ഭവന നിർമ്മാണ ബോർഡിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി വീട് നിർമ്മാണത്തിന് 4 ഘട്ടങ്ങളായി നൽകുന്നതാണ്. അതിൽ 1-ാം ഘട്ടം 50,000 രൂപയാണ് ലഭിക്കുക. ഗഡുതുക ഗുണഭോക്താക്കൾ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രോസ് അക്കൌണ്ട് പേയി ചെക്ക് അല്ലെങ്കിൽ ഇ ട്രാൻസ്ഫറായി ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അതിൽ 1-ാം ഘട്ടം ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ചാൽ ഉടൻ 50,000 രൂപയാണ് ലഭിക്കുന്നത്. 2-ാം ഘട്ടത്തിൽ ഫൗണ്ടേഷനും ബേസ്മെന്റും പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുക 1 ലക്ഷം രൂപയാണ്. കൂരമട്ടമെത്തുമ്പോൾ 3-ാം ഘട്ടം ലഭിക്കും, അതും 1 ലക്ഷം രൂപയാണ്. 4-ാം ഘട്ടത്തിൽ കൂര വാർത്തോ ഫിനിഷിംഗ് ജോലികൾ തുടങ്ങുകയും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് വകുപ്പിന്റെ തീപിടുത്തത്തിനും പ്രകൃതിക്ഷോഭത്തിനും എതിരെ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴാണ് ലഭിക്കുന്നത്. അത് 1.5 ലക്ഷം രൂപയാണ്. അങ്ങനെ ആകെ 4 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. വസ്തുവിന്റെ ഒറിജിനൽ പ്രമാണം അപേക്ഷ സമയത്ത് ഓഫീസിൽ കാണിക്കുകയും പരിശോധനയ്ക്ക് ശേഷം അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. അപേക്ഷയും ഇത്രയും രേഖകളും ഭവന നിർമ്മാണ ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിൽ ഹാജരാക്കി അനുമതി ലഭിക്കുന്ന മുറിക്ക് സ്പോൺസർ വിഹിതം 1 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. തുടർന്ന് ഗുണഭോക്താവിന്റെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷകളോടൊപ്പം 20 KB സൈസിൽ താഴെയുള്ള അപേക്ഷകന്റെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണം. അപേക്ഷ പ്രിന്റ് എടുത്ത് ഗുണഭോക്തൃ വിഹിതം 1 ലക്ഷം രൂപയും രജിസ്ട്രേഷൻ ഫീ 100 രൂപയും അടയ്ക്കണം. അതിനുശേഷം ഭവന നിർമ്മാണ ബോർഡുമായി 200 രൂപയുടെ ഒരു കരാറിൽ ഏർപ്പെടുകയും വേണം. അപേക്ഷയുടെ ഹാർഡ് കോപ്പി നിങ്ങളുടെ ജില്ലാ ഓഫീസിലും സമർപ്പിക്കണം. നിർമ്മിക്കുന്ന വീടിന്റെ തറ വിസ്തീർണം 83 ചതുരശ്ര മീറ്ററിൽ കൂടാത്ത അംഗീകരിച്ച ബിൽഡിംഗ് പ്ലാൻ 1-ാം ഗഡു ലഭിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഈ പദ്ധതിയുടെ വിശദമായ വിവരങ്ങൾ ഭവന നിർമ്മാണ ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിലും കൂടാതെ www.kshb.kerala.gov.in ലഭിക്കും. അർഹതയുള്ളവർക്ക് 2022 ഡിസംബർ 31 വരെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.